അപ്പൊ നമ്മുടെ ചലഞ്ചിങ് വീഡിയോയില് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡി ഐ വൈ പാക്ക് ആണ്. ഞാൻ ചെയ്ത് കാണിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഡി ഐ വൈ എന്ന് പറയുന്നത്. പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് ഗിരി ചേച്ചി ഡി ഐ വൈ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ടിപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഡി ഐ വൈ എന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. കാരണം പല സംഭവങ്ങളും ഞാൻ ചെയ്ത് കാണിക്കാറില്ല, വെറുതെ പറയാറേ ഉള്ളൂ, കാരണം സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ഉണ്ടാക്കി കാണിക്കുന്നു എന്ന് മാത്രം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് മിസ്റ്റേക്സ് പറയാറുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് സജഷൻസ് ഒക്കെ പറയാറില്ല. അപ്പൊ അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന ഇതിൽ ഇപ്പോ വാങ്ങിക്കാം എന്നുള്ളത് ഞാൻ പറയാറില്ലേ, മേടിക്കാം അല്ലെങ്കിൽ മേടിക്കാം എന്നൊക്കെ. അതൊക്കെ എന്താ പറയാ, ഡെയിലി ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ മുളക് പൊടി എന്നുള്ളതും മിളക് പൊടി എന്നൊക്കെയാണ് പറയാം. അപ്പോ അത് ഒരാൾ എൻ്റെ അടുത്ത് കമന്റ് ചെയ്തപ്പോ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അത് എന്താ പറയാ മംഗ്ലീഷ് പോലെ സംസാരിക്കുന്നതാണ് എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല, അത് ചെറുതിലെ തൊട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിക്കണതാണ്. അല്ലാതെ ഈ മുളക് പൊടിനെ മിളക് പൊടി എന്ന് പറയുന്നതും വാങ്ങിക്കാനും മേടിക്കാന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ സ്റ്റൈലായിട്ടുള്ള കാര്യമല്ലാന്ന് എല്ലാവർക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അങ്ങനത്തെയുള്ള വേർഡ്സിന് ശ്രദ്ധിക്കാം. അത് മലയാളത്തിൽ എനിക്ക് കുറെ കുറെ സംഭവങ്ങൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നെ കളിയാക്കാറുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, മേടിക്കലും മുളക് പൊടിയും മാത്രം ഓർമ്മയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറെ വേർഡ്സിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാം, അതൊക്കെ ശരിയാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ പലരും കുറച്ച് ഇതായിട്ട് നിൽക്കും, കാരണം അയ്യോ ഇത് തലയിൽ തേക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴമാണ് ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം, നേന്ത്രപ്പഴം വേണമെങ്കിലും അതുപോലെ ചെറുപഴം വേണമെങ്കിലും എടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായി പഴുത്ത പഴമായിരിക്കണം, കാരണം നമുക്കിത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായി പഴുത്ത പഴം എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അത് ചെറിയ പീസുകളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പഴത്തിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കറി വെക്കുന്ന, അതായത് തോരൻ വെക്കുന്ന ക്യാബേജാണ് വേണ്ടത്. ചെറിയൊരു പീസ് ക്യാബേജ് വേണം. അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പോലെ തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, ക്യാബേജ് തലയിൽ തേക്കുന്നത്. ക്യാബേജ് നമ്മുടെ തലയിലുള്ള ഫംഗസ് വളരെ എളുപ്പം കളയാനായിട്ടും അതുപോലെ അകാലനര പോകാനായിട്ടും മുടി വളർച്ച കൂട്ടാനും മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനും സഹായിക്കുന്ന ഒന്നാണ് ക്യാബേജ്. ക്യാബേജിൻ്റെ കൂടെ പഴം ചേർത്ത് തേക്കുമ്പോൾ നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് കെടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടേത് ഒരുപാട് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ പുരട്ടിയതിന് ശേഷം മാത്രം ഈ പാക്ക് ഉപയോഗിക്കാം. ഈ പാക്ക് ഇട്ട് 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് തല കഴുകി കളയാം. രസ്നാദിപ്പൊടി കുറച്ച് തലയിൽ ഇട്ടതിന് ശേഷം പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ തലനീര് ഇറങ്ങത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ പാക്ക് എല്ലാവരും ചെയ്തു നോക്കുക, വളരെ എളുപ്പത്തിൽ തന്നെ ഡാൻഡ്രഫ് പോകും എന്നതിന് പുറമെ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒഴിവാക്കി നല്ല സിൽക്കി ഹെയർ കിട്ടാനായിട്ടും മുടി വളർച്ച കൂട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത്. അപ്പോൾ ക്യാമറയിൽ ചാർജ് ഇല്ല, അപ്പോൾ വേഗം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഇടുന്ന ഓരോ പാക്കിൻ്റെയും റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞു മനസ്സും കൂടി കാണിക്കണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഇതു ബൈ.